നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു ചൊല്ലുണ്ട് ഒരു ഒരു തമാശയുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ വിവരമുള്ള കമ്മ്യൂണിസ്റ്റ് വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും ഇല്ലത്രേ എല്ലാം ഒരേ നിലവാരമാണത്രേ ഇതിപ്പോൾ കേരളിൻ്റെ ഇത് പറയുന്നത് കേരളിനെ സംബന്ധിച്ച് കേരളയിൽ വേണം എന്ന് വാദക്കാർ പല ന്യായങ്ങളും പറയുന്നുണ്ട് അതിൽ കേൾക്കുന്നവർക്ക് പോലും ചിരി വരുന്ന ചില ഏതാനും ഉദാഹരണങ്ങൾ പറയാം കോട്ടയത്തുള്ള ഒരു മന്ത്രി വാസവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നു ചങ്ങനാശ്ശേരിയിലുള്ളവർക്ക് കാസർഗോഡ് വരെ പോയി കൂലിപ്പണി എടുത്തിട്ട് തിരിച്ചു വരാൻ പറ്റും ഓരോ ദിവസവും അവിടെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും കേരളയിൽ വന്നാൽ എന്ന് ഒരു കൂലിപ്പണിക്കാരന് ഒരു ദിവസം കിട്ടുന്ന കൂലി എണ്ണൂറ് മുതൽ ആയിരത്തി വരെയാണ് എന്ന് വെക്കുക അതിൽ കൂടുതൽ ചിലവാകില്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാസർഗോഡ് വരെ കേരളയിൽ പോകാൻ അല്ലാതെ കൂലിപ്പള്ളിക്കാരന് ഇളവൊന്നുമില്ലല്ലോ അപ്പോൾ എന്ത് ലോജിക്കാണ് ഈ വാസവൻ പറയുന്നത് വേറൊരു നേതാവ് പറയുന്നു കോഴിക്കോട് നല്ല രുചിയുള്ള ബിരിയാണി കിട്ടും അപ്പോൾ കൊച്ചിയിൽ നിന്നൊക്കെ കോഴിക്കോട് വരെ പോയി ബിരിയാണി കഴിച്ചിട്ട് വരാമെന്ന് നൂറോ ഇരുന്നൂറോ രൂപ വിലയുള്ള ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറും ആയിരവും കൊടുത്ത് അവിടെ പോയിട്ട് കഴിച്ചിട്ട് വരണമത്രേ ഇതൊക്കെ ഇത് ഇതേപോലെയുള്ള ഡയലോഗിലാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നേതാക്കൾ മാത്രമല്ല താഴെത്തട്ടിലുള്ള എസ് എഫ് ഐയിലുള്ള പിള്ളേർ വരെ ഇതുതന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനൽ സംഘടിപ്പിച്ച ഒരു നാട്ടുകൂട്ടം പോലുള്ള ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസ് യുവ നേതാവ് നിൽക്കുന്നു അദ്ദേഹത്തിനെ ഇ എസ് എഫ് ഐക്കാർ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഒരു എസ് എഫ് ഐയുടെ ഒരു ചോട്ട നേതാവ് വനിതയാണ് പി ജിക്കോ മറ്റോത് പഠിക്കുവാണ് പക്ഷേ അവർ പഠിക്കുന്നത് ഇവിടെ കേരളത്തിലല്ല അവർ പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത് സെൽഫ് ഗോളാണ് അടിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ല അതിനുള്ള ബോധമുണ്ടെങ്കിൽ അത് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞത് എനിക്ക് അവിടെ നിന്ന് പഠിക്കണമെങ്കിൽ ഹോസ്റ്റൽ ഫീസായിട്ട് അയ്യായിരം രൂപ ആവും പക്ഷേ കേരളയിൽ വരികയാണെങ്കിൽ എനിക്ക് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്കോ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി പഠിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഓരോ ദിവസവും അവിടുന്ന് ഈ ഇന്ന സ്ഥലത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ അങ്ങനെ ഒരു പത്ത് ദിവസം ആകുമ്പോൾ തന്നെ പതിനായിരം രൂപയാവും മുപ്പത് ദിവസം ആകുമ്പോൾ തന്നെ ഏകദേശം മുപ്പതിനായിരം രൂപയാവും അതിൽ നല്ലത് ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടാണെങ്കിലും ഒരു ഹോസ്റ്റൽ ഫീ ഹോസ്റ്റൽ എടുത്തോളൂ അതിനുള്ള ഫീസ് തരാന്ന് കുറച്ച് നേരത്തേക്ക് ഈ സഹാത്തിക്ക് യാതൊരു അനക്കമില്ലായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇതാണ് അയ്യായിരം രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പാങ്ങില്ലാത്ത ആളാണ് ദിവസവും ആയിരവും ആയിരത്തി ഇരുന്നൂറ് രൂപ കേരളയിൽ നിന്ന് കൊടുത്തിട്ട് അങ്ങ് കാസർഗോഡിൽ നിന്ന് കൊച്ചിയിലൊക്കെ വന്ന് പഠിച്ചോളാം എന്ന് പറയുന്നത് ഈ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട് ഇവരുടെ നേതാക്കന്മാർ പറയുന്നതല്ലേ അവർ ഭേദവാക്കിയെടുക്കിയെടുക്കത്തുള്ളൂ അവർ വിവരക്കേടാണ് പറയുന്നെങ്കിൽ അവർ ആ വിവരക്കേട് തൊണ്ട തൊള്ളാതെ വിഴുകയും ചെയ്യും അതുതന്നെ ആവർത്തിക്കുകയും ചെയ്യും ഒരു പൊതുവേദിയിലൊക്കെ നിന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഇതിൻ്റെ ജാലിത മനസ്സിലാവുന്നത് ജയ്ക്കും എ റഹീമും അതുപോലെ തന്നെ മുൻപ് ഇപ്പം കുറച്ച് പക്കതു വന്നിട്ടുണ്ട് റിയാസിന് പക്ഷേ ഇവരെ പോലെയുള്ളവരെല്ലാം ചാനലുകളിൽ വന്ന് നിരന്തരം തള്ളിമറിച്ചുകൊണ്ടിരുന്നത് ഇതുപോലുള്ള വിവരക്കേടുകളും അസത്യങ്ങളുമാണ് പക്ഷേ പറയുന്നത് ഉത്തമ ബോധ്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റുന്നുണ്ട് എന്നതാണ് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചുള്ള ഒരു നേട്ടമായിട്ട് അവർ കണക്കാക്കുന്നത് എന്നാൽ പൊതുസമൂഹം ഇത് കേൾക്കുന്നവർ ഇവരെ നോക്കി ചിരിക്കുകയാണ് എന്ന സത്യം മാത്രം ഇവർ മനസ്സിലാക്കുന്നില്ല വേറെയും നിരവധി അനവധി ഉദാഹരണങ്ങൾ കേരളിൽ വരാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട് അതിലൊന്നാണ് കാസർഗോഡുകാരന് ഒരു ക്യാൻസർ രോഗിക്ക് അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള ആർ സി സിയിൽ വന്നു പോകണമെങ്കിൽ കേരളയിൽ വന്നാൽ എളുപ്പമാണ് എന്ന് ഓട്ടക്കാർ വരെ അതിനെ പിന്തുണച്ചുകൊണ്ട് ഈ പ്ലക്കാർഡും ഫ്ലെക്സും ഒക്കെ അടിക്കുന്നു അപ്പോൾ ആരോ ചോദിച്ചു ഇത്രയും പ്രയാ പാടൊന്നുമില്ലല്ലോ ഒരു ആർ സി സി അങ്ങ് കാസർഗോഡ് തുടങ്ങിയാൽ പോലെ ഇത്രയും കോടികൾ മടക്കേണ്ട കാര്യമില്ലെന്ന് പക്ഷേ അവർ ഇതേപോലുള്ള കാര്യങ്ങളാണ് കേരളയിൽ വരണം കേരളിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി സ്ഥാപിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പോയി രുചിയുള്ള ബിരിയാണി കഴിക്കണമെങ്കിൽ കൊച്ചിക്കാൻ ആഗ്രഹം വരികയാണെങ്കിൽ ഉടമേ കേരയിൽ കയറുക അവിടെ പോയി നൂറോ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ബിരിയാണി കഴിക്കുക ഏതാണ്ട് ആയിരം രണ്ടായിരം രൂപ മടക്കി തിരിച്ചു വരിക എത്ര വിചിത്രമായിരിക്കുന്നു അല്ലേ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ചർച്ചകളുണ്ട് വിവരമുള്ള കമ്മ്യൂണിസ്റ്റ് വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്നൊന്നും ഇല്ലത്രേ ഇപ്പോൾ എല്ലാം അന്തങ്കം നിലവിലാണെന്ന് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ഏതാനും മാസങ്ങളായിട്ട് അടയിരിക്കുകയാണ് കോടികൾ ചിലവഴിച്ച് ഖഥനാവിന്ന് അതായത് നമ്മുടെ നികുതി പണം കോടികൾ ചിലവഴിച്ചാണ് ആ ജസ്റ്റിസ് ഹേമ ഈ സിനിമാ മേഖലയിലുള്ള നടിമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവർ പറഞ്ഞതിന് പ്രകാരം അവസാനം ആ അവർ സ്വയം കണ്ടെത്തിയതും മറ്റുള്ളവർ പറഞ്ഞതും തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ അതിൻ്റെ മുകളിൽ അടയിരിക്കുകയാണ് സാംസ്കാരിക സിനിമാ വകുപ്പ് കാരണം പുറത്ത് പറയാൻ പാടില്ല അത്രയും എന്താണ് പുറത്ത് പറഞ്ഞാൽ കുഴപ്പം രാഷ്ട്രീയ നേതാക്കളൊന്നും അല്ലല്ലോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾ ആരാധിക്കുന്ന ചില താര രാജാക്കന്മാരോ സൂപ്പർ സ്റ്റാറുകളോ ഒക്കെ കണ്ടേക്കാം ആരോപണ വിതേരിൽ അതൊക്കെ പുറത്ത് പറഞ്ഞാൽ അവർക്കല്ലേ നാണക്കേട് നിങ്ങൾക്കത് നാണക്കേട് എന്തുകൊണ്ടത് പുറത്ത് വിടുന്നില്ല എന്നുള്ള ചോദ്യം വന്നു ഇതേ ആളുകളാണ് രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുന്നത് എന്നാൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ വെച്ചിരിക്കുകയാണ് പുറത്ത് വിട്ടാൽ ചില നടന്മാരുടെ സമൂഹത്തിലുള്ള അവരണിഞ്ഞിരിക്കുന്ന മുഖംമൂടി അഴിഞ്ഞു വീഴും എന്ന ഭയമാണ് എന്നാൽ അധികകാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പുതിയ പുതിയതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഇവിടെയുള്ള നേതാക്കൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാശർമ്മയെടുക്കാൻ തന്നെ രേഖാമ്പൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രേഖാശർമ്മ ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഒരുപക്ഷേ കേരളത്തിനെ തന്നെ കേരളത്തിൽ തന്നെ കോളിളുക്കം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റിപ്പോർട്ടായിരിക്കാം അത് അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ജനലക്ഷങ്ങൾ ഒരുപക്ഷെ ആരാധിക്കുന്ന പലരും തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നേക്കാം ഭാവിയിലെങ്കിലും സിനിമാ മേഖലകളിൽ ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സംഗതികൾ നടക്കുന്നുണ്ടോ എങ്കിൽ ഭാവിയിലെങ്കിലും ആ ഭയമൊന്നും കൂടാതെ സ്വതന്ത്രരായി ഏത് തൊള്ളും എന്ന രീതിയിൽ തന്നെ സിനിമാ അഭിനയത്തോടും ഭയമില്ലാതെ വനിതകൾക്ക് പ്രത്യേകിച്ചും നവോത്ഥാനം വനിതാ മതിലൊക്കെ കിട്ടിയ ഈ കേരളത്തിൽ അതിനുള്ള അവസരം ഉണ്ടാവാൻ ഇതേപോലുള്ള ഒരു റിപ്പോർട്ട് വെളിച്ചം കണ്ടാൽ അത് നന്നായിരിക്കും എന്നീ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്ത്വ് ന്യൂസ്